ഈ ബുൾഡോസർ ബുൾഡോസർ എന്ന് പറഞ്ഞാ ഇത്ര വലിയൊരു സംഭവമാണല്ലേ അല്ല ആ സാധനം കൊണ്ട് മുസ്ലിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ഡൽഹിയിലേക്ക് ഇറങ്ങിയ പോലീസിന്റെയും അധികൃതരുടെയും ഭാവം കണ്ട ഇന്ത്യ മുഴുവൻ സംഘപരിവാറിന് തീരെഴുതി കൊടുത്തിരിക്കുകയാണോ എന്ന് സംശയം തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അല്ല അവരുടെ ഭാവം അത് തന്നെയാണല്ലോ അടിച്ചു പൊളിക്കല്ലേ ആ ജെ സി ബി നിർത്തിവെക്കണോ എന്നുള്ള കോടതി വിധിയും കൊണ്ട് ആകെ ഒരാൾ മാത്രമാണ് അവിടേക്ക് ചെന്നത് ആ ടൈമില് ഈ അമ്മയ്ക്ക് പ്രാണവേദന മകൾക്ക് വീണവായന എന്ന് പറയുന്ന പോലെ ഈ സംഭവങ്ങൾക്കിടയിലിരുന്ന് കവിത രചിക്കുന്നവരും വായിൽ ഉരുളക്കിഴങ്ങ് തുരുക്കി കയറ്റിയിരിക്കുന്നവരും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് ആ വരട്ടെ നമുക്കപ്പോ ഇന്നത്തെ പരിപാടി തുടങ്ങാം ജഹാംഗീർ പുരിയിൽ ബുധനാഴ്ച രാവിലെ 9 ബുൾഡോസറുകളാണ് വലിയ പോലീസ് പ്രൊട്ടക്ഷനിൽ അവിടുത്തെ മുനിസിപ്പൽ അധികൃതരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയത് യാതൊരു മുന്നറിയിപ്പോ നോട്ടീസോ നൽകാതെ സർപ്രൈസായി അവിടുത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളും സ്ഥിരമായി പ്രവർത്തിച്ചു വരുന്ന അവരുടെ ചെറിയ കടകളുമൊക്കെയാണ് ബുൾഡോസർ വെച്ച് സംഘപരിവാർ ഭരണകൂടം തകർത്തെറിഞ്ഞത് എത്രയോ പാവപ്പെട്ട മനുഷ്യരുടെ കിടപ്പാടവും വരുമാന മാർഗങ്ങളുമാണ് ഈ പരിപാടിയിലൂടെ പെരുവഴിയായത് എന്ന് ഊഹിച്ചാൽ മതിയാവും ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നതാണല്ലോ സംഘപരിവാറിന്റെ ഡെയിലി എന്റർടൈൻമെന്റ് അനധികൃത ഭൂമി കയ്യേറ്റം തടയുന്നതിന്റെ ഭാഗമായാണ് ഈ പ്രവൃത്തി നടക്കുന്നത് എന്നാണ് ദില്ലി മുനിസിപ്പൽ അധികൃതരുടെ വാദം മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് ഈ നീക്കം എന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകുമെങ്കിലും സത്യസന്ധമായി മാത്രം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ചില ജനകീയ ചാനലുകളുടെ ഭാഷയിൽ പറഞ്ഞ കലാപകാരികളുടെ അനധികൃത ഭൂമികൾ കണ്ടെത്തി അവ പൊളിച്ചു കളയണമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്ന നല്ല ഗോമൂത്രം പോലെ ശുദ്ധമാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ മുസ്ലിങ്ങളുടെ നിസ്കാര സമയത്ത് പള്ളിക്ക് മുന്നിലേക്ക് ഹിന്ദു തീവ്ര ഗ്രൂപ്പുകൾ ധാരാളം ആയുധങ്ങളുമായി വലിയ ജാഥയായി എത്തി ഉച്ചത്തിൽ ഹൈന്ദവ മന്ത്രങ്ങൾ ചൊല്ലി അവിടെ വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും അതിനെ തുടർന്ന് ഒരു പോലീസുകാരനടക്കം 9 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് തങ്ങൾ ആയുധങ്ങൾ കൈവശം വെച്ചിരുന്നെന്ന് ജാഥയിൽ എത്തിയവരിൽ തന്നെ പലരും സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് I have all sorts of lethal weapons. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മെഷീൻ ഗൺ പക്ഷേ ആസ് യൂഷ്വൽ പോലീസ് അറസ്റ്റ് ചെയ്തതും ബുൾഡോസർ വെച്ച് നശിപ്പിച്ചതും മുസ്ലിം സമുദായത്തെയാണ് എന്തായാലും ജമിയത്തുൽ ഉലമായ ഹിന്ദ് ഈ തോന്നിവാസത്തിനെതിരെ ഹർജി നൽകി സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് കേസിൽ കക്ഷി ചേർന്നു കപിൽ സിബൽ ജമിയത്തുലിന് വേണ്ടി കോടതിയിൽ ഹാജരായി കേസ് വാദിച്ചു സ്റ്റേ വാങ്ങി അവിടെ ഏതെങ്കിലും ഓഫീസിൽ നാരങ്ങാ വെള്ളം കുടിച്ചിരിക്കേണ്ടതിന് പകരം 74 വയസ്സുള്ള ബൃന്ദ കാരാട്ട് സംഭവ സ്ഥലത്ത് കോടതിയുടെ സ്റ്റേ ഓർഡറുമായി എത്തി തന്റെ സമരവീര്യം ആ ജെ സി ബിക്ക് മുന്നിൽ പ്രകടമാക്കി ജഹാംഗീർപുരിയുടെ തെരുവിൽ നിസ്സഹായരായി തങ്ങളുടെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും തകർക്കപ്പെട്ടത് നോക്കി കരഞ്ഞിരുന്ന മനുഷ്യർക്ക് ബൃന്ദ കാരാട്ടിന്റെ ആ ഒരു പ്രസൻസ് വലിയ ആശ്വാസമായിട്ടുണ്ട് അല്ലാതെ ആ ബഹളത്തിനിടയിൽ ട്വിറ്ററിൽ കവിത വായിക്കാൻ അവർക്ക് പറ്റിയെന്ന് വരില്ല അല്ല പറഞ്ഞ പോലെ എവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതാവ് രാഹുലേട്ടൻ ലേട്ടൻ സാധാരണ ഈ സമയത്ത് വിദേശ ടൂറിലാകലാണ് പതിവ് തവണ എവിടെയായിരുന്നു ആവോ അല്ല ലേട്ടൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിലും ഇത്ര വലിയൊരു അനീതി രാജ്യത്ത് ജനങ്ങൾക്കെതിരെ നടക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ പുള്ളി ചെയ്യാവുന്നതിന്റെ മാക്സിമം വലിയ റിസ്ക് എടുത്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്താണത് മൂപ്പര് ട്വിറ്ററിൽ കവിത എഴുതി കേട്ടിട്ടില്ലേ സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ നമുക്ക് ആ കവിതയൊന്ന് വായിക്കാം ഇത് ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളുടെ തകർച്ചയാണ് ഇത് ദരിദ്രരെയും ന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യമിട്ടുള്ള സ്റ്റേറ്റ് സ്പോൺസേർഡ് പരിപാടിയാണ് തങ്ങളുടെ ഹൃദയത്തിലെ വിദ്വേഷം BJP ബുൾഡോസർ ചെയ്യണം എല്ലാരും കൈയടിക്കി ഈ കൊല്ലത്തെ വയലാറ വടാണ് പൊളിച്ചു രാഹുലേട്ട അല്ല മെയ്ദീനെ ഈ ഡൽഹിയിൽ ഒരു ഭയങ്കരനായ സംഘപരിവാർ വിരോധിയായ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ എന്തുവാ അങ്ങേരുടെ പേര് ആ നമ്മുടെ കെജ്രിവാള് മൂപ്പര് തന്നെയല്ലേ ഡൽഹി മുഖ്യമന്ത്രി സാധാരണഗതിയില് ഒരു തദ്ദേശ സ്ഥാപനം നടത്തുന്ന ഇത്തരം അനീതികളിൽ കയറി ഇടപെടാനുള്ള ഒരു അധികാരം മുഖ്യമന്ത്രിക്കുള്ളതാണല്ലോ പക്ഷെ എന്താണെന്നറിയില്ല കുറെ കാലങ്ങളായി ഇത്തരം കാര്യങ്ങളിലൊന്നും ആൾക്ക് വലിയ താല്പര്യമില്ല ഷഹീൻബാഗിൽ CAA വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കെതിരെയുണ്ടായ അക്രമത്തിലും ഇതുപോലെ തന്നെ കാര്യമായ ഒരു സ്റ്റാൻഡ് എടുക്കാൻ അരവിന്ദേട്ടനും പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ 2020 നടന്ന ഡൽഹി കലാപങ്ങളുടെ സമയത്തും സമാനമായ രീതിയിൽ ഒന്നും ഇണ്ടാതെ ഒരു മൂലക്കിരിക്കുകയായിരുന്നു അവർ JCB യുടെ അടിച്ചുപൊളിക്കൽ നിർത്തിവെച്ച ശേഷം ഈ വിഷയത്തിലെ ആം ആദ്മിയുടെ നിലപാടിനെ കുറിച്ച് ഡൽഹി ഉപമുഖ്യമന്ത്രിയെ പിടിച്ചു നിർത്തി ചോദിച്ചപ്പോ 15 വർഷത്തിലേറെയായി കൈക്കൂലി വാങ്ങുന്ന BJP കൗൺസിലർമാരുടെ വീടുകളിൽ
ബുൾഡോസർ കൊണ്ടുപോകണമെന്നാണ് പാർട്ടിയുടെ നിലപാട് എന്നായിരുന്നു മറുപടി. ആ ഇതിലും ഭേദം രാഹുലേട്ടന്റെ കവിത തന്നെയായിരുന്നു. അത് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിരുന്നു അല്ലേ. എന്തായാലും ഈ ക്ഷീണം പരിഹരിക്കാനും ബൃന്ദ കാരാട്ട് അങ്ങനെ കയറി വലിയ ആളാവണ്ട എന്നുള്ളത് കൊണ്ടും ജമിയത്തുലിന് വേണ്ടി വാദിച്ച കപിൽ സിബൽ കോൺഗ്രസ്സുകാരനാണ് എന്ന പേരിൽ ആ പ്രശ്നം മുഴുവനായി പരിഹരിച്ചത് കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ് കരയുന്ന ഒരുപാട് പേരുണ്ട്. ബൃന്ദ കാരാട്ട് അവിടേക്ക് എത്തിയത് കോൺഗ്രസ്സുകാരനായ കപിൽ സിബൽ നേടിക്കൊടുത്ത പേപ്പറുമായാണ് എന്നാണ് അവരുടെ കരച്ചിലിന്റെ ഉള്ളടക്കം. അല്ല പിന്നെ AICC ചുമതലപ്പെടുത്തിയതനുസരിച്ചാണ് കപിൽ സിബൽ കോടതിയിൽ എത്തിയത് എന്ന് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം. ജമിയത്തുൽ ഉലമ എന്ന സംഘടനയാണ് സുപ്രീം കോടതിയെ സമീപിച്ചതെന്നും കപിൽ സിബലും ദുഷ്യന്ത് ദിവ്യയും ഉൾപ്പെടെയുള്ള വക്കീലന്മാർ അവർക്ക് വേണ്ടിയാണ് ഹാജരായത് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പച്ചക്കള്ളമാണത്രേ. പാവം കോൺഗ്രസ്സുകാർ. എന്തായാലും 15-20 വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കടകളും ആളുകൾ പാർത്തുകൊണ്ടിരിക്കുന്ന വീടുകളും ഒരു നോട്ടീസും മുന്നറിയിപ്പും ഇല്ലാതെ ഒറ്റയടിക്ക് തകർത്തു കളയാനുള്ള തരത്തിലേക്ക് രാജ്യം വളരുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോൾ എന്തൊരു രോമാഞ്ചം. ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയോ പാർട്ടിയുടെ സ്ഥലം MLA ഡൽഹിയിലെ കോൺഗ്രസോ മറ്റു സംഘടനകളോ ആരും തിരിഞ്ഞു നോക്കാതെ ഈ സംഭവം മറ്റൊരു സാധാരണ സംഭവമായി നടന്നു പോകും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് NV രമണ ഓർഡർ എത്രയും വേഗം അധികൃതർക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് കയ്യിലൊരു പേപ്പറായി കിട്ടുന്നത് വരെ ഏകദേശം 2 മണിക്കൂറോളം പൊള്ളിച്ചു നീക്കൽ നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ കോടതിയെ പോലും കൂസാതെ പാവങ്ങളുടെ നെഞ്ചത്ത് കയറാൻ മോദിയുടെ ആളുകൾ കാണിക്കുന്ന ധൈര്യം നമ്മൾ ആ ചാൾസ് ജോബ്രാജിന് പോലും കണ്ടിട്ടില്ലല്ലോ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്തു തട്ടിട്ട് പറയാണ് വല്ലാത്ത ധൈര്യം തന്നെ എനിക്ക്. പിന്നെ ഇന്നലെ കേരളത്തിലെ പ്രമുഖ വാർത്താ ചാനലുകൾ നടത്തിയ പ്രൈം ടൈം ഡിബേറ്റുകളുടെ ടോപ്പിക്കുകൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം എത്രമാത്രം ശ്രദ്ധയുണ്ട് ഈ വക വിഷയങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾക്ക്. ആകെ 2-3 ചാനലുകൾ മാത്രമാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്. ബാക്കി എല്ലാവരും ചൂടേറിയ ചർച്ചയിൽ ഇതറിഞ്ഞതായി പോലും ഭാവിച്ചിട്ടില്ല. ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂതന്മാരോട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിച്ചിട്ടുള്ളത് പോലെ മോദി ഇന്ത്യയിൽ മുസ്ലിങ്ങളോട് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് പഠിക്കാം. എന്റെ പൊന്നോ വേണ്ട. അപ്പൊ മോദിയുടെ ഈ ബുൾഡോസർ രാജിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടികളുടെ മൗനത്തെയും കവിതകളെയും കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറിയാലോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എങ്കിൽ അടുത്ത എപ്പിസോഡിൽ കാണാം. Thank you.